നമസ്കാരം. യക്ഷിയെ ചങ്ങലയിൽ തുളച്ച ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ കേൾക്കുമ്പോൾ ഏറെ അത്ഭുതം തോന്നുന്ന ഒന്നാണ് ദേവിയെ ചങ്ങലയിൽ തുളച്ച ക്ഷേത്രം എന്നത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഉഗ്രകോപിയായ ശ്രീരാമ പ്രതിഷ്ഠയുള്ള കണ്ണൂരിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. കണ്ണൂരുകാർക്ക് തിരുവങ്ങാട് ക്ഷേത്രം എന്നതിലും അധികമായി ചെമ്പൻ അമ്പലം എന്ന പേരാകും പരിചിതം. ചെമ്പ് തകിടുകൊണ്ടുള്ള മേൽക്കൂര ആയതിനാലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ചെമ്പൻ അമ്പലം എന്നറിയപ്പെടുന്നത്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ അഗസ്ത്യ മഹർഷി തൻ്റെ ശിഷ്യരോടൊത്ത് കാവേരിയിൽ സ്നാനത്തിന് പോകവേ ശ്വേതൻ, നീലൻ എന്നീ രാക്ഷസന്മാർ മഹർഷിയെ അപമാനിക്കുകയുണ്ടായി. കോപമടക്കാനാവാതെ മഹർഷി അവരെ ശപിക്കുന്നു. ശാപമോക്ഷത്തിനായി യാചിച്ച രാക്ഷസന്മാരിൽ നീലനോട് തളിയിലപ്പനെയും ശ്വേതനോട് തിരുവങ്ങാട് ക്ഷേത്രത്തിലും പോയി ഭജിക്കാനും ആവശ്യപ്പെടുന്നു. അന്ന് വലിയ കാട് മൂടിയിരുന്ന പ്രദേശമായിരുന്ന തിരുവൻകാടിൽ ശ്വേതൻ ഭജിച്ചിരുന്നതിനാൽ തിരുവൺകാട് എന്നും പിന്നീടത് തിരുവങ്ങാട് ആയി എന്നുമാണ് ചരിത്രം. അത്യുഗ്ര ഭാവത്തിലുള്ള ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കരവധം കഴിഞ്ഞ് കോപമടക്കാനാവാത്ത നിലയിലുള്ള ശ്രീരാമനെ ഇവിടെ മകരത്തിലെ തിരുവോണത്തിലെ അമാവാസി ദിവസം പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ കഥകളിയിൽ കരവധം കളിക്കാറുമില്ല. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ശ്രീരാമസ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായി കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠയെ തിരുവങ്ങാട് പെരുമാൾ എന്നാണ് വിളിക്കുന്നത്. ശംഖും ഗദയും താമരയും ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. തിരുവങ്ങാട് ക്ഷേത്രത്തിൽ ചെറിയ മരം കൊണ്ടുള്ള കൂട്ടിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ കാണുവാൻ സാധിക്കും. ഭഗവതിയെ ചങ്ങലയിൽ തളച്ച നിലയിലാണ് ഇതുള്ളത്. ഭഗവതിയുടെ സഞ്ചാരം ജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കിയതിനാൽ മന്ത്രശക്തി ഉപയോഗിച്ച് ഭഗവതിയെ കൂട്ടിലാക്കുകയും ബന്ധിച്ച് ചങ്ങലയിൽ തളയ്ക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വേവിക്കാത്ത അരിയാണ് ഇവിടെ ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നത്. ക്ഷത്രിയ ഗണത്തിലുണ്ടായിരുന്ന ശ്രീരാമൻ എന്നും ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ ഇപ്പോഴും ഉച്ചപൂജയ്ക്ക് മുമ്പായി ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ പൂജ ഉള്ളത്രേ. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംഭവങ്ങൾക്ക് ഈ ക്ഷേത്രം വേദിയായിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ പ്രമാണിമാരും ചേർന്ന് ഉടമ്പടികൾ ഒപ്പുവെച്ചതും കൂടിക്കാഴ്ചകൾ നടത്തിയതും. കൂടാതെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ ക്ഷേത്രത്തിന് കാര്യമായ നാശം സംഭവിച്ചിരുന്നെങ്കിലും പൂർണ്ണമായി നശിച്ചില്ല. ക്ഷേത്രത്തിലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം മേടമാസത്തിലാണ് നടക്കുക. വാർഷിക ആഘോഷം നടക്കുന്നത് വിഷു ദിവസമാണ്.